അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. ഭക്ഷണത്തിന്റെ പേരിലുള്ള വിവാദങ്ങൾ സ്കൂൾ കലോത്സവത്തിൽ തുടർക്കഥയാണ്. പഴയടം മോഹനൻ നമ്പൂതിരിയാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നടന്ന കലോത്സവത്തിൻ്റെതുപോലെ ഈ വർഷത്തെയും പ്രധാന ചർച്ച. കഴിഞ്ഞ വർഷം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സ്കൂൾ കലോത്സവത്തിലെ വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ പേരിലെ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ മുതൽ കലോത്സവത്തിന് ഭക്ഷണം വിളമ്പാൻ താനുണ്ടാകില്ലെന്ന് പഴയടം അറിയിച്ചിരുന്നു. ഭക്ഷണത്തിന്റെ പേരിൽ അനാവശ്യമായ ജാതിയുടേതയും വർഗീയതയുടെയും വിത്തുകൾ വാരിയെറിഞ്ഞ സാഹചര്യത്തിൽ ഈ മുതൽ കലോത്സവ വേദികളെ നിയന്ത്രിക്കാൻ തനിക്ക് ഭയമുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭാഗീയത ഉണ്ടാക്കുന്നവർ എത്രത്തോളം തരംതാണ രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിവാദത്തെ തുടർന്ന് കലോത്സവ ഭക്ഷണ പാചകത്തിൽ നിന്നും പഴയിടം വിട്ടുനിൽക്കുകയാണെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് കലോത്സവത്തിൽ നോൺ വെജ് വിഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. കലോത്സവത്തിൽ പഴയിടം പാചകക്കാരനെ എത്തുമ്പോൾ അതിൽ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുന്നതിന്റെ യുക്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ജാതിയുടെയും മതത്തിന്റെ പേരിൽ വർഗീയതയല്ലാതെ വേറെ വിവാദങ്ങളും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 16 വർഷത്തിലധികമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെത്തുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഭക്ഷണം വിളമ്പുന്നത് പഴയിടവും സംഘവുമാണ്. തുടർച്ചയായി അദ്ദേഹത്തിന് തന്നെ ടെൻഡർ നൽകുന്നതിനെതിരെയും ചിലർ ശബ്ദമുയർത്തിയിട്ടുണ്ട്. എന്നാൽ വിവാദങ്ങൾക്കൊടുവിൽ ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിന് മാസ് റീഎൻട്രി നടത്തിയിരിക്കുകയാണ് പഴയിടം. പഴയിടത്തിന്റെ ഭക്ഷണത്തിന്റെ രുചി ഏറെ ശ്രദ്ധേയവും രുചിയേറിയതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്ര പെട്ടെന്നൊന്നും കൈവിടാൻ പറ്റാത്തൊരു കാര്യവുമാണ്. വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും വൃത്തിയുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും കഴിക്കാൻ സാധിക്കണമെന്നും ഭക്ഷണത്തിൽ രുചിക്കോ നിറത്തിനുമായി കൃത്രിമമായി ഒന്നും ചേർക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുകയെന്ന് പറഞ്ഞത് തികച്ചും മണ്ടത്തരമാണ്. ഭക്ഷണത്തിലൂടെ നമ്മുടെ ആരോഗ്യം മാത്രമാണ് നല്ലതാകുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണമായിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമായിക്കോട്ടെ, ഭക്ഷണത്തിന്റെ ഗുണമേന്മയും അതിന്റെ രുചിയുമാണ് നോക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ നോൺ വെജ് ഭക്ഷണ വിവാദവുമായി ബന്ധപ്പെട്ട് പഴയതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ജാതി ചിന്ത കൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പുന്നതെന്ന് അരുൺ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭൂരിപക്ഷം കുട്ടികളും നോൺ വെജ് ആയ കലോത്സവത്തിൽ ഈ വെജിറ്റേറിയൻ ഫണ്ടമെന്റലിസം ജാതി വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. സവർണൻ ദേഹണ്ഡപ്പൊരിൽ എത്തുന്നതല്ല, നാനാതരം രുചിഭേദങ്ങൾ ആഘോഷപൂർവ്വം വിതരണം ചെയ്യപ്പെടുമ്പോഴും രുചി വൈവിധ്യത്തിൽ ശുദ്ധി കലർത്താതിരിക്കുമ്പോഴുമാണ് അത് വിജയിക്കുന്നതെന്നാണ് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. നന്ദി.